ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ലേ? അപ്പൊ ഇന്ത്യക്ക് മാത്രം സ്വാതന്ത്ര്യം പോരല്ലോ, ഇന്ത്യയിലെ സ്ത്രീകൾക്കും കൂടെ സ്വാതന്ത്ര്യം വേണ്ടേ? അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ സ്വാതന്ത്ര്യം ഞാനിവിടെ നേടിയെടുക്കാൻ പോവാന്ന്. ഏണ്ട് മിക്കതും ഏട്ടൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും, എന്നാലും സാരമില്ല. എനിക്ക് ഒരാഗ്രഹം, ഇതൊന്ന് മുറിക്കണമെന്ന്. ഞാൻ സ്വന്തമായിട്ട് മുറിക്കാന്ന് വിചാരിച്ചു, എന്താവുമെന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ തന്നെ സഹിക്കും. പണ്ട് ഞാനത് കുറെ ട്രൈ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, പണ്ട് ഞാൻ തന്നെയാണ് കുറെ വെട്ടാറുള്ളത്. ഇങ്ങനെ കുറെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ അലങ്കോലാപ്പുകൾ ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതിപ്പോ ഞാൻ കുറെ നാളായിട്ട് ചെയ്യാത്ത കാരണം എന്താകും എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ച് വെട്ടാണ്. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. എങ്ങനെയുണ്ട് കുട്ടികളെ? ദൈവം നമ്പരാണ് അറിയാൻ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന്. മിക്കതും എനിക്ക് സ്വാതന്ത്ര്യമായിട്ടേ തരും. ഇനി ഇത് വെട്ടിട്ട് പോലെ അപ്പുറത്തും കൂടെ വെട്ടണ്ടേ? ട്രൈ ചെയ്യാൻ നമുക്ക് കിട്ടാ. നിങ്ങൾ പറയണ കേട്ടോ, ഭംഗിയുണ്ടോ ഇല്ലയെന്ന്. എനിക്ക് പ്രാന്തായോ എന്ന് തോന്നുന്നുണ്ടാവും, പക്ഷെ ആക്ച്വലി പ്രാന്തൊന്നല്ല, ഒരാഗ്രഹം. ഇതിപ്പോ ഇങ്ങോട്ട് കെട്ടിയപ്പോ ഇത്രയും നീട്ടുണ്ടാണല്ലേ, നീട്ടൊക്കെ ശരാ. സലീംകുമാറിന്റെ അവസ്ഥയിലാവാണ്ടിരുന്നാ മതി. രണ്ടും ഒരേ നീട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഷോ മൈ ഗോഡ്, മീ വെട്ടണ കാത്തിരി കൊണ്ട് മീ വെട്ടിയില്ലെങ്കിലും ഇങ്ങനെ വെട്ടാലോ. ഇതിപ്പോ ശരിക്ക് ശാലിയും കുമാറിന്റെ ഇപ്പൊ അയ്യോ, ഇത് പോരെണ്ണം കൂടി ഒരെണ്ണം കുറഞ്ഞില്ലേ? അയ്യോ, അതറിയൂല അല്ലേ. ഇതൊരെണ്ണം കൂടി ഒരെണ്ണം കുറഞ്ഞു പോയി. സാരല്ല അല്ലേ, ഞാൻ വെട്ടി ഒന്നും കൂടെ അലമ്പാവും. ഇതെന്താണ്, ഇത് എങ്ങനെയല്ലേ കണ്ട പോലെയല്ലോ. പക്ഷെ ഇത് ഇതില് ഇതില് ഈ ഭാഗം ഓക്കെ ആയിരുന്നോണ്ടല്ലേ ഇത് പോയി നോളു. ഒന്നും കൂടെ വെട്ടി നോക്കാം നമുക്ക്. ഇറങ്ങാറ്റാൻ പോലെ മുടി വലുതായ മതി. വേണ്ടിയിരുന്നില്ല അല്ലേ സ്വാതന്ത്ര്യം. ഇത്രയ്ക്ക് അധികം മുടി ഞാൻ വെട്ടിയിരിക്കുന്നത്. ഇത് കുഴിച്ചിട്ട് തരാം കേട്ടോ, കുഴിച്ചിട്ട് ഞാൻ വലുതാക്കട്ടെ. ഏട്ടനെന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ഇനി പൊക്കളങ്ങരത്തെ വീഡിയോസ് കാണാം നമുക്ക്.